ഫ്ലാഷ് ബാക്ക്. എന്നെ വിളിച്ച് റൂമിൻ്റെ ഉള്ളിലോട്ട് വലിച്ചു കയറ്റി ലോക്ക് ചെയ്തു. അവിടെ നിന്ന് എന്നെ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. എന്ത് പറ്റിയാളിയാ? ക്യാമറ വേഗം വാങ്ങി നിലത്തടിച്ചു. അത് കഴിഞ്ഞിട്ട് കഴുത്തിൽ പിടിച്ച് ഞെക്കി. ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ചാ? Let's hear it from you. എന്താണ് അവിടെ നടന്നത് എന്ന് പറയുന്ന ബിനുവിന്റെ കൂടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ ബിനു റൂമിൽ കെട്ടിയിരിക്കുന്നു. അവന്റെ ക്യാമറ തല്ലിപ്പൊട്ടിച്ച് കളയുന്നു. പിന്നെ അതുപോലെ എന്താ വേറെ എന്തൊക്കെയോ കേൾക്കുന്നു. ഞാൻ പുള്ളി പല ചാനലിലും പല വാർത്തയാ പറഞ്ഞത്. സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? അവിടെ ക്യാമറ തല്ലിപ്പൊളിച്ചു. ഞാൻ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അരി മേടിക്കണവനെയാണ്. ഞാൻ ഒരിക്കലും ഒരു ക്യാമറ എടുത്ത് വെച്ച് നിലത്തടിക്കാനുള്ള ഒരു മനസ്സൊന്നും എനിക്കില്ല. അങ്ങനെ ഞാൻ ചെയ്യില്ല. എന്റെ പൊന്നു മക്കളെ, ഞാനൊന്ന് ചോദിച്ചിട്ടെ, ഈ രാജ്യത്ത് സത്യത്തിന് നീതിക്കൊന്നും ഒരു വിലയില്ല. ഞാൻ അവനെ തല്ലിയിട്ടില്ല, അവന്റെ ക്യാമറ തല്ലി പൊളിച്ചിട്ടില്ല. എന്റെ സുഖമില്ലാത്ത മകളാണ് എന്റെ ഏറ്റവും വലിയ തീരാദുഃഖം. ആ മകളുടെ തലയിൽ കൈവച്ച് ഞാൻ പറയാണ്, ജിനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ തല്ലിയിട്ടില്ല, അവന്റെ ക്യാമറ ഞാൻ തല്ലി പൊളിച്ചിട്ടില്ല. ഞാൻ ഈ വാർത്ത ഈ കമന്റ്സ് വാർത്ത ഒന്നും കേട്ടില്ല. കേട്ടാൽ ഞാൻ തകർന്നു തകർന്നു. ഓഹോ, ലോല ഹൃദയനാണല്ലേ കവി. കാരണം നമുക്ക് അങ്ങനെ ഒരു കേൾക്കാൻ പറ്റിയ മാനസികാവസ്ഥ ഉള്ള ഒരാളല്ല. ഞാനിങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ മഹാ ചട്ടമ്പി ആണെങ്കിലും എന്നെ വിശ്വസിക്കാം. ഇതൊക്കെ കേൾക്കുമ്പോ വളരെ വിഷമമുണ്ട്. ഓരോ ദിവസം ഓരോ വിഷയങ്ങൾ വന്നോണ്ടിരിക്കുന്നു. ഓരോ ദിവസം നീ വിഷമിക്കാണ്ടിരിക്കും. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. സോഷ്യൽ മീഡിയ വഴി എന്നെ നാറ്റിക്കും. ഇത് കോംപ്രമൈസിൽ തീർക്കാൻ ചെല്ലുന്നവരോട് ഈ ജിനീഷ് പറയുന്നത്, നീ വിഷമിക്കാതിരിക്കെ, അലവലാദികൾ എല്ലാ സ്ഥലത്തും കടന്നു വരും, അത് കാര്യമാക്കാനില്ല. ഞാൻ ചോദിക്കാം, നിങ്ങൾ നല്ലൊരു കലാകാരനാണ്, നിങ്ങൾ ശരിക്കും മണ്ടറാണോ? ആ എന്താണോ മോനിസത്തിന് അങ്ങനെ ഇടോക്ക്? അത് ബോധമില്ലാതായിട്ട് അഭിനയിക്കുന്നതാണോ? എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ബിനു അടിമാലി എന്ന് പറയുന്നത് വലിയൊരു ഫ്രോഡാണോ അതോ ഈ ആളുകളെ പറ്റിക്കാൻ വേണ്ടി കിടന്ന് കാണിക്കുന്ന നമ്പറാണോ? ആരാടാ റമോ നിന്നോട് ഈ അപവാദമൊക്കെ പറയുന്നത്? തൽക്കാലം ഇത്രയും മതി, വരട്ടെ.